ഹായ് നമസ്കാരം ഇന്നത്തെ നമ്മുടെ യാത്ര കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയ്ക്ക് അടുത്തുള്ള മുട്ടറ മരുതിമലയിലേക്കാണ് മരുതിമല എക്കോ ടൂറിസം അവിടത്തേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നല്ല കയറ്റമാണ് കുറേ കയറി കയറി പോകാനുണ്ട് നല്ല കുത്തനെ അടക്കുന്ന കയറ്റമാണ് ദൈവം കാണുന്ന വഴിയല്ല ഞങ്ങൾ ഇങ്ങനെ കയറി വന്നതാണ് കയറി ഇനി കുറച്ചുകൂടെ മുകളിലോട്ട് കയറാനുണ്ട് ഏറ്റവും മുകളിലത്തെ അടുത്ത കാഴ്ചകൾ കാണിക്കാം കയറി കയറി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു രക്ഷയില്ലാത്ത കയറ്റമാണ് നല്ല പാറയൊക്കെ കണ്ടു തുടങ്ങി കണ്ടോ പാറകളുടെ കമനീയ ശേഖരമാണ് ഇവിടെ നിറച്ച് പാറകളാണ് എവിടെ നോക്കിയാലും പാറ എല്ലാം നല്ല മുട്ടൻ പാറ കേട്ടോ ഇഷ്ടംപോലെ പാറകളുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ പാറയിലോട്ടും കയറാൻ തോന്നും പക്ഷേ എല്ലാ പാറയിലോട്ടും നമുക്ക് കയറാൻ പറ്റത്തില്ല ഒത്തിരി ചരിഞ്ഞു കിടക്കുകയാണ് ശരിക്കുള്ള വഴിയിലൂടെ പോയി ഏറ്റവും മുകളിൽ നിന്ന് കാണുന്നതാണ് ശരിക്കുള്ള കാഴ്ച അവിടേക്ക് പോകാൻ ഇവിടെ വരുന്നവരെല്ലാം ശ്രദ്ധിക്കുക ഈ പാറയുടെ ഇടയ്ക്കിൽ ഇവിടെ എല്ലാം റബ്ബർ വെച്ചേക്കാണ് റബ്ബറും തോട്ടമാണ് റബ്ബറും തോട്ടത്തിന് ഇടയ്ക്കോടാണ് നമ്മൾ മുകളിലോട്ട് കയറിപ്പോകുന്നത് വെട്ടുന്ന റബ്ബറാണ് ഇതൊക്കെ ആരും ഒന്ന് വെട്ടുന്നോ അമ്മമാർക്ക് അവാർഡ് കൊടുക്കണം നല്ല കയറ്റമാണ് കേട്ടോ എല്ലാ ദിവസവും ഇവിടെ വന്ന് വെട്ടുന്ന അമ്മമാരെ സമ്മതിക്കണം ഞങ്ങളങ്ങനെ മുട്ടറ മലയുടെ ഏറ്റവും മുകളിലെത്തി നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ പറഞ്ഞറിയിക്കാനാകാത്ത ഭംഗിയാണ് താഴെ ഇവിടെ കയറി വരുന്നിടത്ത് റബ്ബർ തോട്ടമാണെങ്കിലും മുകളിൽ വന്നു കഴിഞ്ഞാൽ നല്ല അല്ലാത്ത വൃക്ഷങ്ങളാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ ദൂരോട്ടൊക്കെ നന്നായിട്ട് കാണാൻ പറ്റും ഇവിടെ സുരക്ഷാ വിലകളൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടേക്ക് കാണാൻ സുരക്ഷാ വിലകളൊക്കെ കെട്ടിയിട്ടുണ്ട് എക്കോ ടൂറിസമാണ് പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ അത് നടപ്പാക്കിയിട്ടില്ല അത് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ടിക്കറ്റ് ഒന്നുമില്ല അല്ലാതെ തന്നെ നമുക്ക് കയറാം എല്ലാവരും വന്ന് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് നല്ല രസമുണ്ട് വാ നമുക്കിനി ഇവിടുത്തെ ബാക്കി കാഴ്ചകൾ കാണാം ഇവിടുന്ന് നല്ല ദൂരെ കാഴ്ചയാണ് നോക്കിയേ എന്ത് ഭംഗിയാ നോക്കിയേ ഈ അടുത്തുള്ള ലൊക്കാലിറ്റി മുഴുവൻ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേരളത്തിലെ അറിയപ്പെടാത്ത എത്ര എത്ര സ്ഥലങ്ങളുണ്ട് കൊല്ലം ജില്ലയിലെ അധികം അറിയപ്പെടാത്ത നല്ലൊരു സ്ഥലമാണ് ഈ മുട്ടറ മരുതിമല എത്ര മനോഹരമാണ് നോക്കിയേ പ്രകൃതി സൗന്ദര്യം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നൊരു സ്പോട്ടാണ് പ്രകൃതിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും
എല്ലാവർക്കും ഇവിടെ വന്ന് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. നടന്നാലും നടന്നാലും തീരത്തില്ല കേട്ടോ. നല്ല ശരിക്കും നല്ല ഏരിയ ഉണ്ട്. ഫാമിലിയായിട്ട് കുടുംബമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഓടിക്കളിക്കുള്ള സ്ഥലമുണ്ട്. എല്ലാവർക്കും നല്ല റിലാക്സ് ആവാനുള്ള ഒത്തിരി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്. അതെ, ഇവിടെ കുറേ സ്ഥലത്ത് ഇവർ കൃഷിയൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. മരങ്ങളൊക്കെ നട്ടിട്ടുണ്ട്, എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായി ചെയ്തതാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം മരങ്ങൾ വെച്ചിട്ടുണ്ട്. എന്നെല്ലാം വളർന്ന് ഇവിടെ എല്ലാം നല്ലൊരു നല്ലൊരു വനം പോലെ ആവുമായിരിക്കും ഭാവിയിൽ. എന്തായാലും നല്ലൊരു സ്പോട്ടായിരിക്കും കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക്. അവിടെ ഇരിക്കാനായിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നാൽ നല്ല വ്യൂ ആണെന്ന് തോന്നുന്നു. നമുക്ക് അങ്ങോട്ട് പോയി അവിടെ നിന്നുള്ള വ്യൂവും കൂടെ കാണാം. ഹാ, നല്ല കിട്ടിലും വ്യൂ ആണ്. ക്യാമറയ്ക്കിടെ എത്രത്തോളം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇവിടെ നിന്ന് നേരിട്ട് കാണാൻ ഒരു രക്ഷയില്ല. നല്ല സൂപ്പർ വ്യൂ ആണ്. ഓരോ കുഴിയിലും ഓരോ തൈകളുണ്ട്. ഇവിടെ നിറച്ച് തൈ വെച്ചേക്കുക. ഇവിടെ ചെറിയൊരു അമ്പലം പോലെയുണ്ട്. വിളക്കൊക്കെ കത്തിക്കുന്ന സ്ഥലമുണ്ട്. ഇവിടെ ദിവസം വിളക്ക് കത്തിക്കുന്നതാണ്. ഇവിടെ ഇരുമ്പിൻ്റെ വിളക്കൊക്കെ ഉണ്ട്. ഒരു മാവിൻ്റെ ചുവട്ടിലാണിത്. നല്ല വലിയൊരു മാവാണ്. അതെ, നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മാവാണ്. ഇവിടെ ഒരു പാലമരം നിൽപ്പുണ്ട്. പാലമരത്തിൻ്റെ ചുവട്ടിലാണ് ഞാൻ നിൽക്കുന്നത്. എക്സി വല്ലതും ഉണ്ടോ ആവോ അറിയത്തില്ല. എക്സിക്ക് വരാൻ പറ്റിയ നല്ല അറ്റ്മോസ്ഫിയർ ആവട്ടെ. എക്സിയെ കുറ്റം പറയാൻ പറ്റത്തില്ല. നല്ല കിടലും മരവും നല്ല കിടലും ആംബിയൻസാണ് ഇവിടെ. നല്ല പൊക്കത്ത് നിൽക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല കാറ്റും ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല കാറ്റുണ്ട്. ഞങ്ങളിപ്പം ഉച്ചയ്ക്ക് 2 മണി സമയത്താണ് ഇവിടെ നിൽക്കുന്നത്. വെയിലിപ്പം കുറവാണല്ലോ. ഇപ്പം മഴക്കാലമായതുകൊണ്ട് വെയിലില്ല. പക്ഷേ നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഇവിടെ നിൽക്കുന്നതെന്ന് പറയത്തേയില്ല. കാട്ടിനുള്ളിൽ നിൽക്കുന്ന തെറ്റിച്ചെടിയാണിത്. നല്ല കളറുണ്ട് കേട്ടോ. നല്ല രസമുള്ള കളർ. ഇവിടെ എവിടെ നിന്ന് നോക്കിയാലും നല്ല വ്യൂ ആണ്. അതുകൊണ്ട് തന്നെ ഓരോ വ്യൂ പോയിന്റിൻ്റെ അവിടെ അവർ ഓരോ മണ്ഡപങ്ങൾ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവിടെ 2 മണ്ഡപങ്ങളുണ്ട്. ഇതിനകത്തുനിന്നുള്ള വ്യൂ അടിപൊളിയാണ്. അതെ, ഇതിനകത്ത് നോക്കിയാൽ കാണുന്ന വ്യൂ ആണത്.
നല്ല കാറ്റുണ്ട്. ഈ ഭാഗത്ത് മാത്രം പാറ പൊട്ടിച്ചിട്ട് എടുത്തിട്ടുണ്ട്. പണ്ടങ്ങാണ് പൊട്ടിച്ചെടുത്തായിരിക്കും, ഇപ്പോ ഇവിടെ പൊട്ടിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ ഭാഗത്ത് പാറ പൊട്ടിച്ചിട്ട് അവിടെ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, ജലാശയം പോലെയൊക്കെ ഉണ്ട്. എന്തായാലും ഇവിടെ നിന്നുള്ള വ്യൂവും മനോഹരമാണ്. നല്ല പൊക്കമുള്ള പാറയുണ്ട്, അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ നടക്കാൻ പറ്റുന്ന പോലെ പാലം പോലെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കിനി അതിന്റെ മുകളിലൂടെ കയറാം. നല്ല മുട്ടം പാറയാണ്, ഇതിന്റെ മുകളിൽ നമുക്ക് കയറാം. അങ്ങനെ ഈ പാറ കണ്ടു കഴിഞ്ഞു, ഇനി ഇതിന്റെ മുകളിലൂടെ കാണാനുള്ളൂ. നമ്മൾ അവിടെ നിന്നാണ് തുടങ്ങിയത്, അവിടെ നിന്ന് കറങ്ങി അങ്ങനെ പോയി കറങ്ങി ഇവിടെ വരെ വന്നു. നമ്മൾ മുമ്പേ കണ്ട ആ മുട്ടം പാറയുടെ മുകളിലോട്ടുള്ള വഴിയാണ്. ഇവിടെ നല്ല സ്റ്റെപ്പൊക്കെ ഇട്ട് നല്ല വോക്ക്വേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മണ്ടേ കൂടെ നടന്ന് നമുക്ക് ആ പാറയുടെ ഏറ്റവും മുകളിൽ നിന്നുള്ള വ്യൂ കാണാം. എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. ഒന്നാമതേ നല്ല പൊക്കത്താണ് ഈ മുട്ടറ മരുതി മല ഉള്ളത്. അതിൻ്റെ ഏറ്റവും മുട്ടൻ പാറയാണ് നമ്മൾ ഇപ്പം നിൽക്കുന്നത്. അതിൻ്റെ ഏറ്റവും മുകളിൽ വരെ കയറാനുള്ള സംവിധാനം സർക്കാർ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല വോക്കവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് ഞാനിപ്പം നിൽക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നുള്ള പൊക്കവും കാഴ്ചയും ഒരു രക്ഷയില്ല. ഇത് വന്ന് ഫീൽ ചെയ്യേണ്ടത് തന്നെയാണ്. എന്തായാലും ഈ മുട്ടം പാറയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഉള്ള ഐഡിയ ഉണ്ടാക്കിയ ആളുടെ തല സമ്മതിക്കണം. എന്തായാലും പുള്ളി നല്ലൊരു കാര്യമാണ് ചെയ്തത്, ആരെന്നറിയത്തില്ല. എന്തായാലും ഇതിന് മുകളിൽ കയറാൻ നമുക്കൊരു ഭാഗ്യം കിട്ടി. ഇവിടെ വരുന്ന എല്ലാവർക്കും കിട്ടും, നല്ല ഭാഗ്യമാണ്. ബാത്റൂം ഫെസിലിറ്റി ടോയ്ലറ്റ് ഫെസിലിറ്റി ഒക്കെ ഇവർ പണിയുന്നുണ്ട്. ഉടൻ തന്നെ ഇതൊക്കെ തുറക്കുമായിരിക്കും. എക്കോ ടൂറിസം റെഡിയായി ടിക്കറ്റൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ വരുമായിരിക്കും. നല്ല അടിപൊളി സ്ഥലമല്ലേ. ഈ മുട്ടറ മരുന്നി മല കണ്ടിട്ട് ആണെന്ന് എന്താ തോന്നുന്നത്? എങ്ങനെയുണ്ട്? കണ്ടാലും കണ്ടാലും തീരാത്ത സ്ഥലങ്ങളാണ്. ഇത് കൂടുതലും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല, ഇത്രയും പേടിയൊക്കെ. അത് കണ്ടുകണ്ട് വയറ് നിറഞ്ഞല്ലേ. നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങൾക്കും കണ്ടുകണ്ട് കാഴ്ചകളൊക്കെ കണ്ട് വയറ് നിറയും. അമ്മാതിരി പാറകൾ, അമ്മാതിരി വ്യൂ ആണ്. ഒത്തിരി സ്ഥലങ്ങളുണ്ട് കാണാൻ. കണ്ട് കൺകുളിർക്കെ കണ്ടിട്ട് ദൂരോട്ട് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ മൊത്തം നല്ല ഭംഗികളാണ്. കണ്ടല്ലോ. അപ്പൊ എല്ലാരും ഇവിടെ വരിക, വന്ന് ആസ്വദിക്കുക. അങ്ങനെ മുട്ടറ മരുതിമലയിലെ നല്ല സൂപ്പർ കാഴ്ചകളൊക്കെ കണ്ടു. ഈ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. തുടർന്നും നല്ല നല്ല വീഡിയോകൾ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.